മഹാഭാരതം ഭീഷ്മപർവം. രണ്ടാം അധ്യായം സാംഖ്യയോഗത്തിലെ 34-ാം ശ്ലോകമാണ് നാം എടുത്തു വന്നത്. അതിൽ കീർത്തി, അപകീർത്തി അവയെ പറയുമ്പോൾ വിപതി ധൈര്യവും അഭ്യുദയ ക്ഷമയും ഒക്കെ ഗൃഹസ്ഥൻ്റെ മഹാത്മഭാവത്തിലേക്കുള്ള വളർച്ചയാണെന്ന് പറയുകയുണ്ടായി. അതിലൊന്നാമത്തതായ വിപതി ധൈര്യം പറയുമ്പോഴാണ് നാം കഴിഞ്ഞ ഭാഗം അവസാനിപ്പിച്ചത്. ആപത്തുകൾ സർവസാധാരണമാണ്. അനേകവിധ കഷ്ടങ്ങൾ, അനേകവിധ ദുഃഖങ്ങൾ ഏവം നാനാതരം ആപത്തികളാൽ സംഘർഷഭരിതമായി മുമ്പോട്ട് പോകുന്നതാണ് ജീവിതം. അകത്തുള്ളവ കണ്ടു, രോഗങ്ങളെ കണ്ടു, പ്രകൃതി ദുരന്തങ്ങൾ, അവയ്ക്കുള്ള മുൻകരുതലുകളൊക്കെ എങ്ങനെ എടുക്കാനാണ്? മനുഷ്യനെ പറ്റിക്കാൻ കുറേ സാങ്കേതിക വിദ്യകളും ശാസ്ത്രജ്ഞന്മാരും പണിയെടുക്കാതെ തിന്നുന്നു എന്നുള്ളതൊഴിച്ചാൽ ഏത് ആപത്തിനെയാണ് ഇവ കൊണ്ടൊക്കെ നേരിടാൻ പറ്റിയിട്ടുള്ളത്? ഭീകരരിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള എല്ലാ കരുതലിനും നടുക്കാണ് അനേകം പേരോടുകൂടി ഭരണാധികാരികൾ ഛിന്നഭിന്നരായിപ്പോയത്. കരുതലുകളൊന്നുമില്ലായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും. ഇസഡ് കാറ്റഗറിയിലും മറ്റും ഓരോ രാഷ്ട്രീയ നേതാവിനും ഓരോ മതനേതാവിനുമൊക്കെ കൊടുക്കുന്ന പരിഗണനകൾ, അവരെ ലക്ഷ്യമാക്കാൻ ഭീകരനല്ലാത്തവർക്ക് പോലും സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നതായി തീരുന്നില്ലേ എന്ന് പലപ്പോഴും തോന്നിപ്പോകും. സാധാരണ ജനങ്ങളെപ്പോലെ തങ്ങൾക്ക് കിട്ടിയ അധികാരം, അഭ്യുദയം, അവയിൽ ക്ഷമപുണ്ട്, മര്യാദാമസൃണമായി ജീവിക്കുന്നതായാൽ പലപ്പോഴും അപകടങ്ങൾ ഒഴിവാകുക തന്നെ ചെയ്യും. പക്ഷേ എന്തേ ജനം ഇത് പഠിച്ചില്ല? ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് ആപത്ത്. ഒരു പക്ഷേ മാനവൻ്റെ വിനയവും സൗശീല്യവും നന്മയും ആപത്തുകളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഗ്രന്ഥങ്ങളിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും ഉപദേശകോടികളിൽ നിന്നും രൂപപ്പെടുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് മാനവൻ ആപത്തിൽ നിന്ന് നേടുന്നത്. ആപത്തിനെ സങ്കല്പിച്ച് അറിവുണ്ടാക്കാനാവില്ല. തനിക്കോ തനിക്ക് വേണ്ടപ്പെട്ടവർക്കോ തൻ്റെ ദേശത്തിനോ തൻ്റെ കാലത്തിനോ ആപത്ത് നേരിടുകയും അതിൽ സജീവ സാക്ഷിയാവുകയും അതിൻ്റെ ഭാഗം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നൊരു വേളയിൽ ഉള്ളുണരുന്നതും മസ്തിഷ്കത്തിൽ പരിണാമം വരുന്നതും ഹോർമോണുകളും എൻസൈമുകളും മാറിമറിയുന്നതും വിനയ സൗശീല്യാദി ഗുണങ്ങൾ തികയുന്നതും യാദൃച്ഛികമല്ല, ഒട്ടു വളരെയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരങ്ങളായ ദർശനങ്ങൾ രൂപാന്തരപ്പെട്ടത് രാജാക്കന്മാരും പൗരജനങ്ങളും ആപത്തുകളെ നേരിട്ട കാലങ്ങളിലാണ്. ലോകോത്തരങ്ങളായ സാഹിത്യകൃതികൾ രംഗപ്രവേശം ചെയ്തത് ആപത്തിൻ്റെ യുഗങ്ങളിലാണ്. ആലസ്യത്തിൻ്റെ യുഗവും ആപത്തിൻ്റെ യുഗവും തമ്മിലുള്ള അന്തരം ഇതാണ്. പ്രകൃതിയും മനുഷ്യനും സ്നേഹത്തിലും വെറുപ്പിലും പാരസ്പര്യമാണ്ട് ജീവിച്ചതിൻ്റെ ചരിത്രം ലോകത്തിന് ലഭിച്ചിട്ടുള്ളത് അത്രയും ആപത്തുകളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ്. അവ നേരിട്ട് രൂപാന്തരപ്പെടുമ്പോൾ അവയെ നേരിടുവാൻ ആ സമയത്ത് ലഭിക്കുന്ന ഒരു ധൈര്യം, അതാണ് വിപതി ധൈര്യം.
ആയിരക്കണക്കിന് ആളുകളെ പരിശീലിപ്പിച്ച് 100 വാഹനങ്ങളും കൊടുത്ത് അവയിലെല്ലാം ആവശ്യമില്ലാത്ത സമയത്തുകൂടി കുടിവെള്ളവും നിറച്ചു വെച്ച് ലക്ഷോപലക്ഷം രൂപ അവർക്കെല്ലാം ശമ്പളവും കൊടുത്ത് മറ്റാനുകൂല്യങ്ങളും കൊടുത്ത് അവരുടെ എനർജിയെ മുഴുവൻ ആലസ്യത്തിൽ തളച്ചിട്ട് യാതൊന്നിനും കൊള്ളാതാക്കി ഒരിടത്ത് നിർത്തിയിട്ട് മൈലുകളുടെ എവിടെയോ ഒരു തീപിടുത്തമുണ്ടായി എന്ന് കേട്ടാൽ ഈ വാഹനങ്ങളെല്ലാം ഓടിത്തുള്ളി അവിടെ എത്തുവാനെടുക്കുന്ന സമയം. ഇത് വന്നാലേ കെടുത്താൻ പറ്റുമെന്നുള്ള അവിടുത്തെ ജനങ്ങളുടെ ചിന്ത, അതിൽ ആലസ്യമാണ്ട് നിൽക്കുന്ന അവിടുത്തെ ജനങ്ങൾ, ഇവരെത്തി വരുമ്പോഴേക്ക് കത്തി അമരുന്നത്, ഇതിനൊക്കെ അപ്പുറം ഓരോ മനുഷ്യനെയും അവൻ്റെ മുമ്പിലുണ്ടാകുന്ന ആപത്തുകളിൽ നിയമങ്ങളും നിയമനിർമ്മാണങ്ങൾക്കും അതീതമായി ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഓരോ മനുഷ്യനുമുള്ള സ്നേഹവും കാരുണ്യവും വിദ്യാഭ്യാസം കൊണ്ട് വളർത്തിയിരുന്നുവെങ്കിൽ എത്ര അപകടങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമായിരുന്നു. അപകടത്തിൽപ്പെട്ട് വഴിയിൽ വീണുകിടക്കുന്ന ഒരുത്തനെ രക്തം വാർന്നൊലിച്ച് മരിക്കുന്നതിന് മുമ്പ് എത്രയും വേഗം രക്ഷിക്കുവാൻ കാണുന്നവൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ, അവനെ ശിക്ഷിക്കാതിരുന്നിരുന്നുവെങ്കിൽ, മനുഷ്യ നന്മയെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ എത്ര ആയിരങ്ങൾ ഈ മണ്ണിൽ ജീവിച്ചു പോകുമായിരുന്നു. ആരെങ്കിലും അപകടത്തിൽപ്പെട്ട് വീണുകിടന്നാൽ നിയമങ്ങളെതിരാകുമെന്നും തന്നെയായിരിക്കും നാളെ ശിക്ഷിക്കുന്നതെന്നും അതുകൊണ്ട് അവനവിടെ കിടന്ന് മരിക്കട്ടെ എന്നും ചിന്തിക്കുന്നതിലേക്ക് വിദ്യാഭ്യാസം കൊണ്ടെത്തിക്കുകയും അതിനെല്ലാം ക്രൈസിസ് മാനേജ്മെൻറ്റിന് ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളെ നിർമ്മിക്കുകയും അതിനെല്ലാം സാങ്കേതികത്വത്തിൻ്റെ തടസ്സങ്ങൾ ഫയലുകളിൽ പൂട്ടിരിക്കുകയും ആ ഫയലുകളുടെ മോള് മുതൽ താഴെ വരെയുള്ളത് മുഴുവൻ അഴിച്ചിട്ട് മാത്രമേ ജീവൻ രക്ഷിക്കാൻ പറ്റൂവെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ആധുനിക ക്രൈസിസ് മാനേജ്മെൻറ്റുകളിലൂടെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുമ്പോഴാണ് വിപതി ധൈര്യമെന്നത് മാനവനിൽ നിന്ന് വളരെ അകന്നുപോയിരിക്കുന്നത്. ആപത്തിനെ നേരിടുവാനുള്ള മനുഷ്യൻ്റെ, ജന്തുജാലങ്ങളുടെ, സസ്യത്തിൻ്റെ പോലും കഴിവനിതര സാധാരണമാണ്. വൈദിക കാലത്ത് സസ്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പോലും സസ്യാദങ്ങളോട് തൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായി വരുന്ന തന്നെ തിന്നൊടുക്കുന്ന ജീവികളോട് എങ്ങനെ പെരുമാറണമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടൊന്നുമല്ല, തൻ്റെ ഹോർമോണുകളെ മാറ്റിമറിച്ച്, തൻ്റെ എൻസൈമുകളെ മാറ്റിമറിച്ച്, തൻ്റെ ഇലയുടെയും തൻ്റെ തണ്ടിൻ്റെയും ഗന്ധത്തെ മാറ്റിമറിച്ച്, പുഷ്പത്തിൻ്റെ ഗന്ധത്തെ മാറ്റിമറിച്ച് ഒരു നൊടിയിടയ്ക്കുള്ളിൽ തൻ്റെ രക്ഷാകവചം തീർക്കാൻ സസ്യങ്ങൾക്ക് പോലും കഴിവുണ്ടായിരിക്കെ അബോധത്തിൽ അങ്കിതമായ ആ കഴിവിനെ ഉദ്ധരിക്കേണ്ടുന്ന മാനവൻ, അവൻ്റെ ചിന്തയെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട മാനവൻ, അവകാശങ്ങളെ മാത്രം പഠിപ്പിക്കുകയും കടമകൾ കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയും അവർ വന്നെല്ലാം രക്ഷിച്ചു കൊള്ളണമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത് എല്ലാത്തിലും അപകടങ്ങളെ ദർശിക്കുവാൻ പാകപ്പെടുത്തി വളർത്തിയെടുത്ത ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഈ നൂതന യുഗത്തിൽ വിപതി ധൈര്യം, തൻ്റെ സ്ഥിതി ആ സമയത്തെങ്ങനെയെന്ന് നോക്കി ദുഃഖത്തെയും ആപത്തുകളെയും നീക്കുക, ഇന്നത് അസംഭവമാണ്. ആ വിപത്തുകളിൽ എൻ്റെ സ്ഥിതി എങ്ങനെ വേണമെന്ന് ഇത്രമാത്രം വിചാരം ചെയ്യുവാനാണ് കഴിയുന്നത്. അവശ്യം ഭാവി ഭാവാനാം പ്രതീകാരോ ഭവേദ്യതി തഥാ ദുഃഖൈർ നലിപ്പേരൻ നളരാമ യുധിഷ്ഠിര. അവശ്യം ഭാവി ഭാവാനാം പ്രതീകാരോ ഭവേദ്യതി തഥാ ദുഃഖൈർ നലിപ്പേരൻ നളരാമ യുധിഷ്ഠിര. ഇത് കലിയുഗമാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യുഗം. ഇതിനെ നിമ്നസ്തര യുഗമെന്ന് മാനിക്കുന്നു. ഇതിനു മുമ്പ് 3 യുഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം. ആ സമയത്തെ ആളുകൾ
ധാർമ്മിക മനസ്കരും യശസ്വികളുമായിരുന്നു. എന്നാൽ അവർക്ക് പോലും, യശസ്വികളും ധാർമ്മികരുമായ അവർക്ക് പോലും അവശ്യം ഭാവി ഇല്ലാതാക്കാനായില്ല. ഭാവിയിൽ അവശ്യം വന്നു ചേരുന്നവയെ നിർമാർജനം ചെയ്യാൻ ആർക്കുമാവില്ല. എന്താ അങ്ങനെ സംഭവിച്ചത്, നിങ്ങളവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഒന്നേ പറയാൻ പറ്റൂ, അത് സംഭവിക്കണമെന്നുള്ളത് നിശ്ചയമാണ്. എൻ്റെ സാന്നിധ്യത്തിലാണത് സംഭവിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ സാന്നിധ്യത്തിൽ അങ്ങനെ സംഭവിച്ചത്. എങ്ങനെ ഞാൻ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് എന്നേ ഒരു ധീരന് പറയാൻ കഴിയും. നീ അവിടെ ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടത് സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. സംഭവിക്കേണ്ടവ സംഭവിക്കാതിരിക്കുന്നതിലല്ല, സംഭവിക്കുമ്പോൾ അതിനോട് എങ്ങനെ മനസ്സ് പുലർത്തുന്നു എന്നതിലാണ് മാനവജീവിതത്തിൻ്റെ മനോഹാരിത ഇരിക്കുന്നത്. ഏത് തരത്തിൽ അതിനോട് പ്രതികരിക്കുന്നു? ജീവിതം മുഴുവൻ സംഭവങ്ങളുടേതാണ്. അവശ്യം ഭാവി ഇല്ലാതാക്കാൻ ആർക്കുമാവില്ല. സത്യയുഗത്തിലെ അത്യന്തം കീർത്തിമാനായ രാജാവായിരുന്നു നളൻ. സത്യവാനായ, ധർമ്മിഷ്ഠനായ, യശസ്വിയായ നളൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം അതിവിശദമായി ശ്രീഹർഷൻ നൈഷധീയ ചരിതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. നിഷധ രാജാവായ നളൻ്റെ ചരിത്രം വർണ്ണിക്കുന്നുണ്ട്. പ്രഥമ ശ്ലോകത്തിൽ തന്നെ അപൂർവ വർണ്ണനം കാണാം. നിബീയയസ്യ ക്ഷിതിരക്ഷിണ കഥ സ്തഥാദ്രിയന്തേ നബുധാസുധാമഭി നളസിതഛത്രത ഭൂതിമണ്ഡല സരശിരാസിൻ മഹസം മഹോജ്വല നിബീയ യസ്യ ക്ഷിതിരക്ഷിണ കഥ സ്തഥാദ്രിയന്തേ നബുധാസുധാമഭി നളസിതഛത്രിത ഭൂതിമണ്ഡല സരശിരാസിൻ മഹസം മഹോജ്വല. നളൻ തേജപുഞ്ജമായിരുന്നു, സമഗ്രപൃഥ്വിയുടെയും രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥയെ കേട്ട് കേട്ട് ദേവതകൾ അമൃത പോലും മറന്നു. അത്ര അമൃതത്വമുള്ള കഥയായിരുന്നു അത്. ആ നളൻ ദ്യുതത്തിൽ, ചൂതുകളിയിൽ തോറ്റിട്ട് സ്വാരാജ്യം പോലും വെടിഞ്ഞ് തെണ്ടിത്തിരിയേണ്ടി വന്നു. അവശ്യം ഭാവിയാണ്. ഭൂതിമണ്ഡലത്തിൻ്റെ ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായവൻ തെണ്ടിയെങ്കിൽ, ഏ നിർമ്മലാനന്ദ, നിന്റെ കഥയെന്ത്, നിന്നെ കേൾക്കുന്നവരുടെ കഥയെന്ത് എന്ന് പഠിക്കണം. ലോകോത്തരനാണ് ഞാൻ എന്നൊക്കെ നമ്മളെല്ലാം അഭിമാനിക്കുമ്പോൾ അവശ്യം ഭാവിയെ നമ്മുടെ ചിന്തയിലൊന്നും കടന്നു വരുന്നതേയില്ല. ലോകൈക ചക്രവർത്തിയായ നളൻ, ഒരു നളനല്ല, ദേവതകൾ അമൃതമറക്കുന്ന വിധം നളൻ്റെ കീർത്തനങ്ങളെ കേട്ടിരുന്ന കാലത്ത് ആ നളൻ വനത്തിൽ അലഞ്ഞു തിരിയേണ്ടതായും വന്നു. വ്യാധനെപ്പോലെ ജീവിക്കേണ്ടിയും വന്നു. മാത്രമോ, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ ദമയന്തിക്കും കഷ്ടതകൾ നേരിട്ടു. പരിതസ്ഥിതിയുടെ ഭയാനകമായ ആക്രമണത്തിൽ ദമയന്തിയെ തന്നെയും വെടിയേണ്ടി വന്നു. കാർഗോടകനെന്ന മഹാസർപ്പം കടിക്കുകയും ചെയ്തു. ആപത്ത് എത്രയാ വരുന്നത്, വരുമ്പോൾ ഒന്നിച്ചു വരും. ഭാര്യാവിയോഗം, കാർഗോടകൻ്റെ ദംശനം, അതുകൊണ്ടുള്ള രൂപമാറ്റം, അലഞ്ഞുതിരിയൽ,
ഒരു നേരത്തെ ആഹാരത്തിന് പോലുമുള്ള ബുദ്ധിമുട്ട്, ഏതെല്ലാം സാമ്രാജ്യങ്ങൾ കീഴടക്കിയാലും എത്രയെത്ര ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നാലും ആപത്തു വരുന്ന സമയത്ത് അവ ഒന്നിച്ചു വരിക തന്നെ ചെയ്യും. പക്ഷെ നളൻ അതിനോട് എങ്ങനെ സമീപിച്ചു? അവശ്യം ഭാവിയെ മാറ്റാൻ കാർഗോടകൻ കടിച്ച് ശരീരമാകെ വിഷം വ്യാപിച്ച് കറുത്ത് മരിക്കാതെ ജീവിക്കുക. എന്നാൽ നളൻ ആ ഭയങ്കരമായ വിപത്തിൽ ധൈര്യത്തെ വെടിഞ്ഞില്ല. അതിൻ്റെ പരിണാമം അദ്യപര്യന്തം യശസ്വിയായി. അടിയേൽക്കാതെ യശസ് നേടാനാവില്ല. ലോകത്തിൽ ഇത്രയും കീർത്തിമാനായി നളൻ അനേക ഗ്രന്ഥങ്ങളിലൂടെ കൽപ്പിത കഥയാണ് ഇത്, ഭാവനയിൽ എഴുതിയുണ്ടാക്കിയതാണ് ശ്രീഹർഷൻ എന്നൊക്കെ നാം പറയുമ്പോഴും നാം അറിയാതൊരു കീർത്തിയുടെ ധാവള്യത്തിലൂടെ പോകുന്നുണ്ട് നളൻ്റെ. അനേക തലമുറകളിലൂടെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കും, എത്ര ഭാഷകളിലേക്ക് ഇത് മൊഴിമാറ്റി വന്നിരിക്കുന്നു. ആധുനികങ്ങളായ സാങ്കേതിക വിദ്യകൾ വളരുമ്പോൾ വളരുന്നതിനോടൊപ്പം അറിയാതെ ഈ കഥകൾ ഇൻ്റർനെറ്റുകളിൽ വരെ സ്ഥാനം പിടിക്കുന്നു. ഒരുപക്ഷേ പ്രാചീനതയുടെ കഥകളെ മുഴുവൻ ഉച്ചാടനം ചെയ്യുവാൻ വന്ന പുരോഗതി തന്നെ അവയെ ചുമന്ന് തോളിലേറ്റി നടക്കുന്നു. അത് കണ്ട് അവയെ കൊണ്ടുവരുമ്പോഴെങ്കിലും ഇവ നശിച്ചില്ലാതാകുമെന്ന് വിചാരിച്ചവർ ദുഃഖികളായി കഴിയുന്നു. വിധിവൈപരീത്യമെന്നല്ലാതെ എന്തു പറയാൻ? സത്യയുഗം കഴിഞ്ഞ് ത്രേതായുഗം ആരംഭിച്ചു. ത്രേതായുഗത്തിൻ്റെ പൂർണ്ണ പുരുഷോത്തമൻ രാമനാണ്. ഇന്നും അദ്ദേഹം ഭഗവാൻ തന്നെയാണ്. കീർത്തിമാനായ രാമൻ. എന്നിട്ടും എന്തേ രാമൻ 14 വർഷം കാട്ടിൽ അലഞ്ഞു? നളന്റെ ദശ തന്നെ ഒരു വർഷം ഭാര്യാവിയോഗം നളന്. അതിലാകട്ടെ ഭാര്യ അപഹരണ വൃത്താന്തവും രാമൻ അനുഭവിക്കേണ്ടി വരുന്നു. പത്നി സംരക്ഷണത്തിൻ്റെ കാര്യം മാനനഷ്ടത്തിൻ്റെ വൃത്താന്തമാണ്. സീതാ പരിത്യാഗഘട്ടം, എന്തെന്തു പരീക്ഷണങ്ങൾ! സത്യയുഗത്തിലെ നളൻ, ത്രേതയിലെ രാമൻ. കാടെന്ന് പറയുമ്പോഴും മറ്റും നാം തീർത്ഥാടനത്തിന് പോകുന്ന ഉപവനങ്ങളുടെ സ്മരണയിലാണ് പുസ്തകം വായിക്കുന്നത്. നമ്മൾ പലപ്പോഴും കണക്കാക്കുന്നത് ശബരിമലയിലേക്ക് മറ്റും തീർത്ഥാടനത്തിന് പോകുമ്പോൾ നല്ല വഴിയൊക്കെ വെട്ടി സൈഡിൽ ഇഷ്ടം പോലെ കടകളുമൊക്കെയായി നല്ല പോലെ തിന്നും കുടിച്ചും കയറിപ്പോകുന്ന വനയാത്രയെക്കുറിച്ചുള്ള സ്മരണകളൊക്കെ എഴുതി പിടിപ്പിച്ച് ആളുകൾ കൂടുന്ന ടൗൺഷിപ്പുകൾക്കൊക്കെ വനമെന്ന് പേരും നൽകി ഉള്ള സ്മരണയിലാണ് നമ്മുടെ വനസങ്കല്പമൊക്കെ നിൽക്കുന്നത്. എന്നാൽ കല്ലും മുള്ളും നിറഞ്ഞ ഘോര കാന്താരത്തിൻ്റെ കഥയാണ് രാമായണത്തിൽ വായിക്കുന്നത്. എന്തു പക്ഷിക്കും? കാട്ടുകിഴങ്ങുകൾ, ഫലങ്ങൾ, പേമാരിയിൽ എന്തു ചെയ്യും? ത്രേതായുഗത്തിൽ കാടിൻ്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മളൊക്കെ ജനിച്ചതോടുകൂടി
കാടൊക്കെ മനസ്സിലായി. പുറത്തെ കാട് മുഴുവൻ വെട്ടിത്തെളിച്ചു. ആദ്യം തന്നെ നമ്മുടെ ജനനം കൊണ്ട് മാതൃയൗവന വനം വെട്ടിത്തെളിച്ചു. പിന്നീട് നമ്മൾ പുറത്തുള്ള കാടായ കാട് മുഴുവൻ വെട്ടിത്തെളിച്ചു. കാടെല്ലാം വെട്ടിത്തെളിച്ചപ്പോൾ അതിലെ ഘോരജന്തുക്കൾക്ക് ജീവിക്കാൻ ഇടമില്ലാതവർ പരിതപിച്ചു. തങ്ങളുടെ ആവാസഭൂമി വെട്ടിത്തെളിച്ച മനുഷ്യൻ്റെ മനോമുഗരത്തിൽ ജീവിക്കാമെന്നവർ തീരുമാനിച്ചു. അങ്ങനെ കാട് വെട്ടിത്തെളിച്ച് രമ്യഹർമ്യങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യൻ്റെ അഗാധങ്ങളായ മനസ്സുകളിൽ കുടിയിരിപ്പ് ഉണ്ടാക്കിയ ഹിംസ്രജന്തുക്കൾ അലയുന്ന മാനവ മനസ്സിൻ്റെ കൊടുംകാന്താരഭാവത്തിലാണ് ഇന്ന് ലോകം പോകുന്നത്. ആ നമുക്ക് ത്രേതായുഗത്തിലെ കാന്താരം എങ്ങനെ മനസ്സിലാവും? പേമാരിയിൽ എന്തു ചെയ്യും? ത്രേതായുഗത്തിൽ കാടിൻ്റെ സ്ഥിതി എന്താണ്? ഇതെല്ലാം ഭഗവത്ഗീതയിൽ വച്ചുകൊണ്ട് ഭഗവത് ലീല എന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ. അതും ശരിയാണ്, ലോകത്ത് ലീലാ കല്യാണം. എന്നാൽ ഇതൊന്നും സാമാന്യ ലീലയിൽ അന്തർഗതമല്ല. മനുഷ്യ ശരീരത്തിൽ വന്നാൽ ഭഗവാനും മാനമതി നിയമം പാലിക്കണം. രാമൻ അതാണ് ഗതി. അപ്പോൾ ആ കഷ്ടങ്ങൾ അത്രത്തോളമെങ്കിൽ സത്യത്തിൽ നമ്മുടെ കഷ്ടമെന്ത്? ആ വിപത്തിലും രാമൻ ധൈര്യം വെടിഞ്ഞില്ല. അതിൻ്റെ പരിണാമമോ രാമാഭ്യുദയമെന്ന രാമായണ മഹാകാവ്യം. ഒരു മാനവ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങൾ മുഴുവൻ നിറഞ്ഞ ജീവിതം. എത്രയെത്ര പരീക്ഷണങ്ങളെ, എത്രയെത്ര പരീക്ഷീണ ഘട്ടങ്ങളെ രാമൻ കടന്നുപോയി. രാമാഭ്യുദയ യാത്ര മാനവൻ്റെ പൂർവപ്രാരാബ്ധ്യത്തിൻ്റെയും ശാപഗ്രസ്തമായ പൂർവജീവിതത്തിൻ്റെയും തനിയാവർത്തനത്തെ സമുജ്വലമായി നേരിട്ട് തൻ്റെ മുക്തി സോപാനത്തിലേക്കുള്ള അത്യന്ത സുന്ദരമായ യാത്രയാണ്. രാമൻ നടത്തിയ ആ യാത്ര വായിച്ച് ജനങ്ങൾ അത്ഭുത സമന്വയം ഭക്തിയോടുകൂടി നിൽക്കുന്നുവെങ്കിൽ ആപത്തുകളെ സഹിക്കാതെ യശസ്സില്ല. അതുകൊണ്ടിന്നും രാമൻ്റെ കീർത്തിയും സീതയുടെ കീർത്തിയും ദിഗന്ധങ്ങളെ നടുക്കുമാറ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാമായണം രാമൻ്റെ അയനവും രാമയുടെ അയനവുമായി തുടരുന്നു. രാമായാഹ അയനമിതി രാമായണമെന്നും രാമസ്യ അയനമിതി രാമായണമെന്നും രണ്ടു പക്ഷവുമുണ്ടാകാം, രണ്ടു പക്ഷവുമായിക്കൊള്ളട്ടെ. രണ്ടും അതിസാഹസികതയുടെയും വിപതി ധൈര്യത്തിൻ്റെയും സമുജ്വല ഭൂവിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ധൈര്യത്തെയും വിപത്തിനെയും നേരിട്ട് കണ്ടിട്ടുള്ള മനുഷ്യന് മാത്രം ആസ്വദിക്കാവുന്നത്. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച് നിയമനിർമ്മാണം കൊണ്ട് സ്ത്രീയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ രാവിലെ മുതൽ പുരുഷനെ തെറിപറഞ്ഞ് തൂലിക ജലിപ്പിച്ച് എഴുതുന്ന പെണ്ണുങ്ങൾക്ക് വായിച്ചാൽ വിപതി ധൈര്യം മനസ്സിലാകാതെ പോകുന്നത് അവരുടെ ജീവിതത്തിന് പ്രകൃതിയോടിണങ്ങി ജീവിതമില്ലാത്തതുകൊണ്ടാണ്. ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുവാനും അവകാശങ്ങളെ സംരക്ഷിക്കുവാനും അറിവ് മുഴുവൻ ഗ്രന്ഥത്തിലാണെന്ന് തെറ്റിദ്ധരിക്കുവാനും സകല ആഡംബരങ്ങളും ഇന്ദ്രിയ സുഖങ്ങളും വലിച്ചുവെക്കുവാനും ഓടുന്ന പെണ്ണുങ്ങൾക്ക് സീതാജീവിതത്തിൽ നിന്ന് പഠിക്കാനൊന്നുമുണ്ടായി എന്ന് വരില്ല. ആപത്തേതും അറിയാതെ ജീവിക്കുവാൻ ഗവൺമെൻറ്റുകളെല്ലാം തരണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷനും രാമായണത്തിൽ നിന്ന് പഠിക്കാനുണ്ടാവില്ല.
മറിച്ച് ജീവിതം ആപത്തുകൾ നിറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് പഠിക്കാനുണ്ടാവും. വിപതി ധൈര്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന, കീർത്തിയെ വിസ്തരിപ്പിക്കുന്ന ഇതിഹാസ കാവ്യത്തിൻ്റെ അനവധ്യ സുന്ദരമായ ദർശനത്തെ അർജുനനെ മുൻനിർത്തി നമുക്കായി വ്യാഖ്യാനിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.